It is my great pleasure to introduce to you a successful lawyer, a renowned author, and a stimulating lecturer, Dr. Bella Dodd. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സഹനത്തെക്കുറിച്ച് അവൾ ഏറെ ബോധവതിയായിരുന്നു. കമ്മ്യൂണിസം എങ്ങനെയാണ് കത്തോലിക്ക തിരുസഭയിലേക്ക് തന്ത്രപൂർവം നുഴഞ്ഞു കയറിയത് എന്ന് അവൾ ഔദ്യോഗികമായി അമേരിക്കൻ സെനറ്റിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്തി. കത്തോലിക്ക തിരുസഭയിലുള്ള ആന്റി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും നിശബ്ദമാക്കുക. കമ്മ്യൂണിസ്റ്റ് പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നവർ ഓട്ടോമാറ്റിക്കലി കത്തോലിക്ക തിരുസഭയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് മാത്രമല്ല അത് വിശ്വാസത്യാഗമായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ഏകദേശം 10 കോടിയോളം പേരുടെ ജീവനെടുത്തിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക തിരുസഭയിലെ ഏറ്റവും വലിയ ശത്രു കമ്മ്യൂണിസമായിരുന്നു. In nomine Patris et Filii et Spiritus Sancti. Amen. Ave Maria. വാഴ്ത്തപ്പെട്ട ബിഷപ്പ് ഫുൾട്ടൺ ജേഷിന്റെ പ്രസംഗങ്ങളിലൂടെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വന്ന അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ് ഡോക്ടർ ബെല്ല ദോദ്. Then later she testified before the Senate Internal Security Committee of the House on American Activities and also testified before the Senate Rules Committee, Department of Justice. She returned to the Catholic Church with conditional baptism by Bishop Fulton J. Sheen in 1952. She is the author of a book, School of Darkness. She taught school at St. John's University Law School between 1953 and 1961. At present, she is a practicing attorney in New York City. It is my great pleasure to introduce to you a successful lawyer, a renowned author, and a stimulating lecturer, Dr. Bella Dodd. 1952-ലായിരുന്നു ഇവരുടെ മാനസാന്തരം. 1920 മുതൽ 1930 വരെയുള്ള കാലഘട്ടത്തിൽ എൻ ഓപ്പറേഷൻ ഔട്ട്സ്ട്രെച്ച് ഹാൻഡ് എന്ന കമ്മ്യൂണിസ്റ്റ് രഹസ്യ അജണ്ട പ്രകാരം കമ്മ്യൂണിസ്റ്റ് KGB ഏജന്റുമാരെ വളരെ തന്ത്രപൂർവം കത്തോലിക്ക സെമിനാരികളിലേക്ക് നുഴഞ്ഞു കയറാനും വൈദികരായി ഉന്നത സ്ഥാനങ്ങളിൽ എത്താനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്ന തന്റെ ദൗത്യം താൻ വളരെ വിജയപ്രദമായി നിർവഹിച്ചു എന്ന് ഫോദം യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്ന ഡോക്ടർ ബെല്ല ദോദ് സാക്ഷ്യപ്പെടുത്തുന്നു. 1904 മുതൽ 1969 വരെ ജീവിച്ച ബെല്ല ദോദ് 1904 ഇറ്റലിയിൽ ജനിച്ചു. മാമോദിസയിൽ മരിയ അസുന്ത ഇസബെല്ല എന്ന പേര് സ്വീകരിച്ചു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടയായ അവൾ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചു. പിന്നീട് അവൾ അമേരിക്കയിലേക്ക് വന്നു. അവൾക്ക് ഏകദേശം 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് ഒരു ട്രാം അപകടമുണ്ടാവുകയും ഒരു കാൽ നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സഹനത്തെക്കുറിച്ച് അവൾ ഏറെ ബോധവതിയായിരുന്നു. അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ ബെല്ല ദോദിന് സാധിച്ചു. കമ്മ്യൂണിസം എങ്ങനെയാണ് കത്തോലിക്ക തിരുസഭയിലേക്ക് തന്ത്രപൂർവം നുഴഞ്ഞു കയറിയത് എന്ന് അവൾ ഔദ്യോഗികമായി അമേരിക്കൻ സെനറ്റിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്തി. ഡോക്ടർ ആലീസ് ഫോൺ ഹിൽഡെബ്രാൻഡ്, ഡോക്ടർ ഹിൽഡെബ്രാൻഡ് എന്നിവർ ഈ സാക്ഷ്യം സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉന്നത നേതാക്കളിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരം 1920 മുതൽ 1930 വരെയുള്ള കാലഘട്ടത്തിൽ താൻ തന്നെ വ്യക്തിപരമായി 1100 കമ്മ്യൂണിസ്റ്റ് KGB ഏജന്റുമാരെ കത്തോലിക്ക തിരുസഭയിലേക്ക് സൂത്രത്തിൽ കയറ്റിവിട്ടുവെന്നും അവരെ വൈദികരാക്കി അധികാര കസേരകളിൽ എത്തിക്കാൻ താൻ വ്യക്തിപരമായി അവരെ സഹായിച്ചുവെന്നും ഈ സാക്ഷ്യത്തിൽ അവൾ പറയുന്നു. അവർ തയ്യാറാക്കിയ ഒരു രഹസ്യ അജണ്ട പ്രകാരമാണ് ഈ നുഴഞ്ഞുകയറ്റം എന്നും ഡോക്ടർ ബെല്ല ദോദ് വ്യക്തമാക്കി. അവരുടെ ലക്ഷ്യങ്ങൾ: 1. കത്തോലിക്ക തിരുസഭയുടെ ശക്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്ഷയിപ്പിക്കുക. 2. വൈദിക വിദ്യാർത്ഥികളെ വൈദികരാക്കി മോൺസിഞ്ഞൂർമാർ, ബിഷപ്പുമാർ, കർദിനാൾമാർ തുടങ്ങിയ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക. എന്നിട്ട് അവരിലൂടെ തിരുസഭയിലെ ഉന്നത അധികാരികളെ സ്വാധീനിക്കുക,
അവരുടെ നീക്കങ്ങളെ നിയന്ത്രിക്കുക. 3. കത്തോലിക്ക തിരുസഭയിലുള്ള ആന്റി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും നിശബ്ദമാക്കുക. 4. കത്തോലിക്ക തിരുസഭയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിൻ്റെ ആന്തരികതയെ നശിപ്പിക്കുക. 5. ഒരു വ്യാജ മതം പ്രചരിപ്പിച്ച് അതിലൂടെ കത്തോലിക്കരെ വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കുക. 6. കത്തോലിക്കരെ ആത്മീയതയിൽ നിന്നും അടർത്തി മാറ്റി മതവിശ്വാസികളാക്കുക എന്നിവയായിരുന്നു. കമ്മ്യൂണിസത്തെ വ്യക്തമായും ശക്തമായും എതിർത്തിരുന്ന ഒരേയൊരു സഭയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും അധികം ഭയപ്പെടുന്നതും കത്തോലിക്ക തിരുസഭയെ തന്നെയാണ്. എന്നാൽ ഇന്നത്തെ സഭയുടെ അവസ്ഥ അതല്ല. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ തോക്കിൻമുനയിൽ നിർത്തി കത്തോലിക്കരെ കൊണ്ട് ചെയ്യിച്ചിരുന്നതെല്ലാം ഇന്ന് കത്തോലിക്കർ സ്വമനസാലെ ചെയ്യുന്നു. അതിൻ്റെ പരിണിതഫലമോ? പുറത്തുനിന്ന് നോക്കുമ്പോൾ കത്തോലിക്ക സഭയെ പോലെ തന്നെ തോന്നും. എന്നാൽ സത്തയിലും ആന്തരികതയിലും അത് കത്തോലിക്ക സഭയല്ല. കത്തോലിക്കരുടെ വിശ്വാസം ക്ഷയിപ്പിക്കുക എന്നതാണ് ആദ്യപടി. ഈ വിശ്വാസ തകർച്ച തിരുസഭയിൽ ഒരുതരം കുറ്റബോധം ജനിപ്പിക്കുന്നു. അതുവഴി കഴിഞ്ഞ കാലങ്ങളിൽ തിരുസഭ വളരെ മോശമായിരുന്നുവെന്നും അതിനാൽ തിരുസഭയെ ആധുനികവൽക്കരിക്കണമെന്നും അവർ വരുത്തി തീർക്കുന്നു. കത്തോലിക്ക സഭ ഒരു കാലത്ത് മറ്റുള്ളവരെ അടിച്ചമർത്തിയിരുന്നുവെന്നും അവരുടെ മേൽ അധികാരം പ്രയോഗിച്ചിരുന്നുവെന്നും മുൻവിധികളുള്ള സഭയായിരുന്നുവെന്നും വളരെ അറോഗന്റ് ആയിരുന്നുവെന്നും കത്തോലിക്ക തിരുസഭയിൽ മാത്രമേ സത്യമുള്ളൂ എന്ന് അവൾ ശഠിച്ചിരുന്നെന്നും ഇക്കാലം അത്രയും നടന്നിട്ടുള്ള എല്ലാ വിഘടനങ്ങൾക്കും കാരണം കത്തോലിക്ക തിരുസഭ തന്നെയാണ് കാരണം എന്നിങ്ങനെയുള്ള കുറ്റാരോപണങ്ങളാണ് കത്തോലിക്ക തിരുസഭയിൽ കടന്നുകൂടിയ കമ്മ്യൂണിസ്റ്റ് വൈദികർ ആരോപിക്കുന്നത്. എന്നിട്ട് കത്തോലിക്ക തിരുസഭ കുറെ കൂടി ലോകത്തിലേക്കും മറ്റു മതങ്ങളിലേക്കും തത്വചിന്തകളിലേക്കും തുറക്കണം, അതിനായി തിരുസഭ കുറെ കൂടി ഫ്ലെക്സിബിൾ ആകണം എന്നും അവർ കത്തോലിക്ക വിശ്വാസികളെ നിർബന്ധിക്കുന്നു. ഈ തുറവിയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ തിരുസഭയെ ആയുധമില്ലാതെ തന്നെ ആക്രമിക്കുന്നത്. വളരെ സാവധാനം ഫലം കാണുന്ന സ്ലോ പോയിസണിങ്ങിലൂടെയാണ് അവർ കത്തോലിക്ക സഭയെ ശിഥിലീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്കരെ സാവധാനം കത്തോലിക്കരല്ലാതാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഈ പദ്ധതിയെയാണ് ഓപ്പറേഷൻ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ് എന്ന് പറയുന്നത്. ഈ പ്ലാനിലൂടെയാണ് തിരുസഭയ്ക്കുള്ളിൽ കുറ്റബോധം ജനിപ്പിച്ച് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ക്ഷമാപണം ചെയ്യിപ്പിക്കുന്നത്. മറ്റു മതങ്ങളുമായി ഐക്യപ്പെടുന്നതിനു വേണ്ടി അവരിൽ നിന്നും നന്മകൾ സ്വീകരിക്കാം എന്ന തത്വചിന്തയെ ഇത് പരിപോഷിപ്പിക്കുന്നു. അങ്ങനെ സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാൻ കത്തോലിക്ക തിരുസഭ നിർബന്ധിതയാകുന്നു. ബെല്ലാദോദിന്റെ സമകാലികനായ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് KGB ഏജന്റാണ് ഇറ്റാലിയൻകാരനായ അന്തോണിയോ ഗ്രമോഷി. തിരുസഭയ്ക്കുള്ളിൽ നിന്നുമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കത്തക്ക വിധം കത്തോലിക്ക തിരുസഭയുടെ ശക്തി കെടുത്തിക്കളയുക എന്നതായിരുന്നു തന്റെയും ദൗത്യമെന്ന് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തുന്നു. ഡോക്ടർ ബെല്ലാദോദും അന്തോണിയോ ഗ്രമോഷിയുമെല്ലാം പറയുന്ന ഇക്കാര്യങ്ങൾ സത്യമാണോ? തിരുസഭയിൽ ഇപ്രകാരം ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻഫിൽട്രേഷൻ നടന്നിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. റഷ്യയെ തന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ റഷ്യ തന്റെ തെറ്റുകൾ രാജ്യങ്ങൾ തോറും പ്രചരിപ്പിക്കുമെന്ന് പരിശുദ്ധ കന്യകാ മാതാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യയിൽ നിന്നും പരന്ന തെറ്റുകളാണ് നിരീശ്വരവാദം, ഭൗതികവാദം, അബോർഷൻ, ഫാമിലി പ്ലാനിംഗ്, ഡിവോഴ്സ് ഓൺ ഡിമാൻഡ്, സെക്സ് വിപ്ലവം തുടങ്ങിയവ. 1937 March 19 11th പിയൂസ് മാർപ്പാപ്പ കമ്മ്യൂണിസത്തെ ശപിച്ചു തള്ളിക്കൊണ്ട് ദിവീനി റെദംതോരിസ് എന്ന ചാക്രീക ലേഖനം എഴുതിയിരുന്നു. 1949 12th പിയൂസ് മാർപ്പാപ്പ പുറത്തിറക്കിയ ഒരു ഡിഗ്രിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നവർ ഓട്ടോമാറ്റിക്കലി കത്തോലിക്ക തിരുസഭയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് മാത്രമല്ല അത് വിശ്വാസത്യാഗമായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. Degree Against Communism was a 1949 Catholic Church document issued by the Supreme Sacred Congregation of the Holy Office and approved by Pope Pius XII, which declared Catholics who professed communist doctrine to be excommunicated as apostates from the Christian faith. അഞ്ചു മാർപ്പാപ്പമാരുടെ ഉപദേശകനായിരുന്ന മലാക്കി മാർട്ടിൻ എന്ന ഈശോസഭാ വൈദികൻ തന്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ
1942 വത്തിക്കാനും ക്രെംലിനും തമ്മിൽ നടത്തിയ ഒരു എഗ്രിമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കമ്മ്യൂണിസം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ഏകദേശം 10 കോടിയോളം പേരുടെ ജീവനെടുത്തിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക തിരുസഭയിലെ ഏറ്റവും വലിയ ശത്രു കമ്മ്യൂണിസം ആയിരുന്നു. ജോൺ 23-ാമൻ മാർപ്പാപ്പ ഒരു സൂനകദോസിന് ആഹ്വാനം ചെയ്തപ്പോൾ ലോകം മുഴുവനിലുമുള്ള ബിഷപ്പുമാർ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടത് കമ്മ്യൂണിസത്തെ ശപിച്ചു തള്ളണം എന്നാണ്. എന്നാൽ മെറ്റ്സ് ഉടമ്പടിയിലൂടെ നടന്ന അട്ടിമറിയുടെ ഭാഗമായി ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം തള്ളിക്കളയപ്പെടുകയാണുണ്ടായത്. ലക്ഷക്കണക്കിന് ആളുകൾ കമ്മ്യൂണിസത്തെ ആശ്ലേഷിക്കുകയും പിന്താങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് കത്തോലിക്ക തിരുസഭയ്ക്ക് ഒരു ആന്റി കമ്മ്യൂണിസ്റ്റായി വർത്തിക്കാൻ സാധ്യമല്ലെന്നാണ് ഈ ലക്ഷ്യം നടപ്പിലാക്കാൻ ജോൺ 23-ാമൻ മാർപ്പാപ്പ ഉന്നയിച്ച വാദം. ഫ്രാൻസ് നുവെല്ലെ എന്ന ഫ്രഞ്ച് പത്രത്തിൽ 1963 ജനുവരി 16 വന്ന വാർത്തയാണിത്. ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ എന്ന സന്യാസ സമൂഹത്തിന്റെ ചാപ്ലിയനായിരുന്ന ഫാദർ ലെഗാർദയുടെ താമസ സ്ഥലത്തുള്ള ഹോളിൽ വെച്ചാണ് 1962 രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ആരംഭിക്കുന്നതിന്റെ 2 മാസം മുൻപ് 2 ഉന്നതാധികാരികൾ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനെയാണ് മെറ്റ്സ് ഉടമ്പടി എന്ന് വിളിക്കുന്നത്. 3-ാം സഹസ്രാബ്ദത്തിന്റെ ദിശ തന്നെ മാറ്റിയ ഒന്നായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നാണ് ഇതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ രണ്ടുപേരിൽ ഒരാൾ റഷ്യയിലെ ശീസ്മാറ്റിക് ഓർത്തഡോക്സ് സഭയിലെ മെത്രാപോലിത്തയായിരുന്ന നിക്കോഡിനും രണ്ടാമത്തെയാൾ വത്തിക്കാൻ പ്രതിനിധിയായി ജോൺ 23-ാമൻ മാർപ്പാപ്പയാൽ അയക്കപ്പെട്ട കർദിനാൾ എവുജേനോ തിസറന്റുമായിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിൽ കമ്മ്യൂണിസത്തെ കുറിച്ച് സംസാരിക്കുകയോ ശപിച്ചു തള്ളുകയോ ചെയ്യുകയില്ല എന്നതായിരുന്നു ഇവർ ചെയ്ത ഉടമ്പടി. ഇനിയൊരിക്കലും കത്തോലിക്ക തിരുസഭ കമ്മ്യൂണിസത്തെ ശപിച്ചു തള്ളുകയില്ല എന്ന ഉറപ്പും അവർക്ക് നൽകി. മെറ്റ്സിലെ ബിഷപ്പായിരുന്ന മോൺസിന്യൂർ പോൾ ജോസഫ് സ്മിത്ത് 1963 ഫെബ്രുവരി 9 റിപ്പബ്ലിക്കൻ എന്ന പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർദിനാൾ മൊന്തിനി, അതായത് പോൾ 6-ാമൻ മാർപ്പാപ്പ, മിലാനിൽ ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ വെനീസിലെ പാത്രിയാർക്കിന്റെ ഉപദേശകനായിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിലുടനീളം ഈ മെറ്റ്സ് ഉടമ്പടിയുടെ നിബന്ധനകൾ പ്രാവർത്തികമാക്കാനും റഷ്യയിൽ നിന്നുള്ള 2 KGB കമ്മ്യൂണിസ്റ്റ് ഓർത്തഡോക്സ് സഭാംഗങ്ങളെ സംരക്ഷിക്കുവാനുമുള്ള ചുമതല കർദിനാൾ തിസ്രന്റിനെയാണ് ജോൺ 23-ാമൻ മാർപ്പാപ്പ ഏൽപ്പിച്ചത്. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 20 വർഷത്തോളം ഈ ഉടമ്പടി നിലനിർത്തിക്കൊണ്ടുപോകാൻ കർദിനാൾ അഗസ്റ്റിൻ ബെയ നിയോഗിതനായിരുന്നു. 1981 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ സോവിയറ്റ് പ്രതിനിധിയായ അനാട്ടോളി അഡംഷീനുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. 1962 മെറ്റ്സ് ഉടമ്പടി പ്രകാരം കമ്മ്യൂണിസത്തിനെതിരെ ഒരു വാക്കോ പ്രവൃത്തിയോ മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നോ പോളണ്ടിന്റെ ഹൈറാർക്കിയുടെ ഭാഗത്തു നിന്നോ സൊളിഡാരിറ്റി പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഉറപ്പു നൽകി. ഇത് മെറ്റ്സ് ഉടമ്പടിയിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ നൽകിയ കരാറിനെ സ്ഥിരീകരിക്കുന്നതായിരുന്നു. 1920 മുതൽ കത്തോലിക്ക സെമിനാരികളിൽ കയറിപ്പറ്റിയ കമ്മ്യൂണിസ്റ്റ് KGB ഏജന്റുമാർ 1960 ആയപ്പോഴേക്കും അധികാര കസേരകളിൽ എത്തിയിരുന്നു. ഇവരാണ് 2-ാം വത്തിക്കാൻ സൂനകദോസിന്റെ സാരഥികളായിരുന്നത്. ഇവർ തയ്യാറാക്കിയ രഹസ്യ അജണ്ടകളാണ് ഭൂരിഭാഗം വരുന്ന ട്രഡീഷണൽ ബിഷപ്പുമാരുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2-ാം വത്തിക്കാൻ സൂനകദോസിൽ നടപ്പിലാക്കിയത്. ഈ ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വർഗം ആഗ്രഹിക്കാത്ത ശിഥിലീകരണ സൂനകദോസാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ എന്ന് ഫാത്തിമ 3-ാം രഹസ്യത്തിലൂടെ പരിശുദ്ധ ദൈവമാതാവ് വെളിപ്പെടുത്തിയത്. എനിക്ക് 2 ദേവാലയങ്ങളെ കുറിച്ചും 2 മാർപ്പാപ്പമാരെ കുറിച്ചും ഒരു ദർശനമുണ്ടായി. ഞാൻ കണ്ട 2 സഭകളിൽ ഒന്ന് വളരെ അപരിചിതത്വമുള്ള ഒന്നായിരുന്നു. ധാരാളം പാഷാണ്ടികളെ കൊണ്ടും ശീശ്മക്കാരെ കൊണ്ടും അത് നിറഞ്ഞിരുന്നു. സ്വർഗത്താൽ വെറുക്കപ്പെട്ട ഒരു സഭയായിരുന്നു അത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത മേഖലകളിലുള്ള വ്യാജ പ്രബോധകർ റോമിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് ഞാൻ കണ്ടു. അതേസമയം തന്നെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ചെറിയ സഭയും ഞാൻ കണ്ടു. അതാണ് ദൈവം ആഗ്രഹിച്ച സത്യ കത്തോലിക്ക സഭ.
ഒരേ സമയം രണ്ട് മാർപ്പാപ്പമാരെയും ഞാൻ കണ്ടു. അതിൽ ഒരാൾ വത്തിക്കാൻ കൊട്ടാരത്തിലല്ലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം വളരെ ചുരുക്കം സ്നേഹിതരാൽ മാത്രം ചുറ്റപ്പെട്ടിരുന്നു. സത്യസഭയ്ക്ക് സമാന്തരമായി മറ്റൊരു സഭ വളരുന്നത് ഞാൻ കണ്ടു. അത് ശീശ്മക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രൊട്ടസ്റ്റന്റൈനിസം വ്യാജസഭയിലേക്ക് ഇരച്ചു കയറുന്നത് ഞാൻ കണ്ടു. അനധികൃതമായ രീതിയിലുള്ള ഇക്യുമേനിസവും സാത്താൻ ആരാധനാ രീതികളും വ്യാജസഭയുമായി കലർന്ന് വലിയൊരു ജനാവലി രൂപീകരിക്കപ്പെടുന്നതും ഞാൻ കണ്ടു. കത്തോലിക്കരും എവഞ്ചേലിക്കൽ സഭകളും സാത്താൻ ആരാധകരും ചേർന്ന് അപരിചിതമായതും വഴിപിഴച്ചതുമായ ഒരു ആലയം പണിയുന്നതും ഞാൻ കണ്ടു. വളരെ കുറച്ച് വൈദികർ മാത്രം വിശ്വസ്തയോടെ നിന്നു. ബാക്കിയുള്ള എല്ലാവരും സത്യസഭയെ തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇത്തരം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെ കുറിച്ചും ഇതുവരെയും വെളിപ്പെടുത്തപ്പെടാത്ത ഫാത്തിമ മൂന്നാം രഹസ്യത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പ് ഇപ്പോൾ വിപണിയിലുണ്ട്. ഫാത്തിമ മൂന്നാം രഹസ്യം ജാതി മതഭേദമന്യേ എല്ലാവരെയും അറിയിക്കണം എന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള ഈ യജ്ഞത്തിൽ പങ്കുചേരാൻ പ്രചോദനം ലഭിക്കുന്നവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ആവേ മരിയാ.